പറഞ്ഞുകൊടുക്കുകയാണ് നിങ്ങളെ കുടുംബ ജീവിതത്തിലെ എന്നല്ല, നിങ്ങളെ ഏത് മേഖലയിലും അല്ലാഹു നിങ്ങൾക്ക് ബർക്കത്ത് തരണമെങ്കിൽ ബർക്കത്തുള്ള ജീവിതത്തിനാണ് അല്ലാഹു സന്തോഷങ്ങൾ തരുന്നത്, ബർക്കത്തുള്ള ജീവിതത്തിനാണ് അല്ലാഹു സമാധാനം തരുന്നത്. ഒരുപാട് കാശ് കിട്ടിയത് കൊണ്ട് കാര്യമില്ലല്ലോ, ഒരുപാട് വലിയ സമ്പത്തുണ്ടായത് കൊണ്ട് കാര്യമില്ലല്ലോ, ഒരുപാട് വലിയ വലിയ സൗകര്യങ്ങളും സംവിധാനങ്ങളും അല്ലാഹു ഒരുക്കി തന്നിട്ടുള്ള, പക്ഷേ അതിലെല്ലാം ബർക്കത്ത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അല്ലാഹുവേ പിന്നെ അതെല്ലാം സുഖം ആസ്വദിക്കാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വന്ന് ചോദിക്കുകയാണ്, ബർക്കത്തുള്ള ജീവിതത്തിന് വേണ്ടി തങ്ങളുടെ മാർഗം പറഞ്ഞു തരണം നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞുകൊടുക്കുകയാണ്, അറിവിന്നിലാവ് കേട്ടുകൊണ്ടിരിക്കുന്ന പതിനായിരക്കണക്കിന് വിശ്വാസികളെ, നിങ്ങളുടെ കുടുംബത്തിൽ അല്ലാഹു ബർക്കത്ത് തരണമെങ്കിൽ ഒരു പ്രാർത്ഥന അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞുകൊടുക്കുകയാണ്, നിങ്ങൾ നിരന്തരം അല്ലാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കണം, സഹാബാ ബർക്കത്ത് തരണമല്ലാഹു ബർക്കത്ത് തരണമല്ലാഹു എന്ന് നിങ്ങൾ നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കണമെന്ന് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ നമ്മളൊക്കെ ദുആ ചെയ്യുന്നത്, അല്ലാഹുമ്മ ബാരിക് ലനാ ബറകത്തൻ തമ്മച്ചൻ കമാ ബാറക്ത അലാ ഇബാദിക സാലിഹീ. ഈ പ്രാർത്ഥന നമ്മൾ മറക്കരുത് പ്രിയപ്പെട്ടവരെ. ഏത് സമയത്തും ഓരോ സഹോദര സഹോദരിമാരെ ദുആ ചെയ്യേണ്ട ദുആണ്. പറ്റാവുന്നവർക്ക് എഴുതിയെടുക്കുക, അതല്ലെങ്കിൽ മനഃപാഠമാക്കുക. നിങ്ങൾ അഞ്ച് വക്ത ദുആകിലോ, നിങ്ങൾ സുബ്ഹ് കഴിഞ്ഞാലും ലുഹറും അസറും മഗ്രിബും ഇശാ കഴിഞ്ഞാലും സുന്നത്തായ നിങ്ങളുടെ ലുഹർ നമസ്കാരം തഹജ്ജുദ് കഴിഞ്ഞാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പാരായണം ഓതിക്കഴിഞ്ഞാൽ ഏത് നല്ല പ്രവർത്തനം ചെയ്യുമ്പോഴും ഓരോ കുടുംബത്തിലെ അമ്മയും ബാപ്പയും മക്കളുമല്ല അവരെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രാർത്ഥനയാണ് അല്ലാഹുമ്മ ബാരിക് ലനാ ബർക്കത്തുൻ തമാ കമാ ബാറക്ത അലാ ഇബാദിക സാലിഹീൻ. ആ ദുആ നമ്മൾ മറക്കരുത്. നിങ്ങളുടെ കുടുംബത്തിലുള്ള ബർക്കത്ത് തരണോ, നിങ്ങൾ ആ ദുആ ചെയ്യണം പ്രിയപ്പെട്ടവരെ. നിങ്ങളുടെ കച്ചവടത്തിലുള്ള ബർക്കത്ത് തരണോ, ആ ദുആ നിങ്ങൾ ചെയ്യണം പ്രിയപ്പെട്ടവരെ. നിങ്ങളെ കളിക്കുന്ന ഭക്ഷണത്തിലുള്ള ബർക്കത്ത് തരണോ, ആ ദുആ മറക്കല്ലേ, ആ ദുആ മറക്കല്ലാ മറന്നുപോകല്ല മാത്രമാരെ. എല്ലാവരും ഒന്ന് ദുആ ചെയ്ത് അല്ലാഹുമ്മ ബാരിക് ലനാ ബർക്കത്തുൻ തമാ കമാ ബാറക്ത അലാ ഇബാദിക സാലിഹീൻ. പതിവാഗ്രം പ്രിയപ്പെട്ടവരെ, കുടുംബ ജീവിതത്തിലെ ബർക്കത്ത് ആഗ്രഹിക്കുന്നവരെ, കുടുംബ ജീവിതത്തിൽ അല്ലാഹു നല്ല സന്തോഷം തരണമെങ്കിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും തിരമാലകളെ പോലെ അടിച്ചു വരുന്ന പ്രതിസന്ധികളുമല്ല അത് അലിഞ്ഞു പോകണമെങ്കിൽ പ്രാർത്ഥന നമ്മൾ മറക്കല്ല മറക്കല്ല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യണേ സഹാബാ.